മോന്റെ ബർത്ത്ഡേ നാളെയാ, അപ്പൊ നമ്മളൊരു കാർ പുതിയ മേടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ അവന് സന്തോഷമായിരിക്കുമല്ലോ. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും നല്ല സൗണ്ട് വന്നപ്പോ ഷെഡിൽ കയറ്റിയതാ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആ ബൈജു, എന്റെ പേര് ഷിബു ലക്ഷ്മി എന്നാണേ. എന്താ പേര്? ഷിബു ലക്ഷ്മി. ഷിബു ലക്ഷ്മി നല്ല പേര്. എവിടെയാണ് ഇപ്പോ? ഞാൻ ഓഫീസിൽ എറണാകുളത്താ. ഞാനിപ്പോ ഇവിടെ നിന്ന് തന്നെയാണ്, ഇവിടെ നമ്മുടെ ലക്ഷ്മി മണ്ണിൽ. അല്ല, ഷിബു ലക്ഷ്മി രണ്ടുപേരാണോ അതോ ഒരാളാണോ? ഒരാള് തന്നെ, ഒരാള് തന്നെ. ഇതുകൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. ഈ ലക്ഷ്മി എന്ന് പറയുന്നത് എനിക്ക് ഒരു അടയ്ക്കാ ഫാം ഉണ്ട്. ഓ, അയ്യോ, അടയ്ക്കാ ഫാം. ആ, അടയ്ക്കാ ഫാം. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. എന്റെ മുമ്പിൽ കുറച്ച് വില കൂടിയ കാറുകൾ ഇരിപ്പുണ്ട്. ഓ, അത് ശരി. ആ, ഡീലർഷിപ്പിൽ നിന്നാണോ വിളിക്കുന്നത് ഇപ്പോ? അല്ല, ഇത് അങ്ങനെ ഓഫീസ് അല്ല മോനെ, നമ്മളെ ഒരു ഒരു അച്ഛന്റെ വീടാണ്. അപ്പൊ അവിടെ കുറെ അവരിങ്ങനെ വിൽക്കാൻ വേണ്ടി കൂട്ടിയിട്ടേക്കുന്ന കുറെ കാറുകളുണ്ട്. ബജറ്റ് എത്ര രൂപയുടെ വരെയാണ് ബജറ്റ്? അതുപോലെ ഡീസലാണോ പെട്രോൾ ആണോ? മാസം എത്ര കിലോമീറ്ററോളം ഓട്ടം ഉണ്ടാകും? അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എളുപ്പമുണ്ട് നമുക്കൊരു. അതായത് ഡീസൽ പെട്രോൾ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഈ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളൊരു പ്രശ്നമല്ല. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയെ കായ്. മോന്റെ ബർത്ത്ഡേ നാളെയാ, അപ്പൊ നമ്മളൊരു കാർ പുതിയ മേടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ അവന് സന്തോഷമായിരിക്കുമല്ലോ. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനും നല്ല സൗണ്ട് വന്നപ്പോ ഷെഡിൽ കയറ്റിയതാ. നമ്മുടെ അച്ഛന്മാരൊന്നും ഇങ്ങനൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെൻസും പോർഷെ കിട്ടിയാ. ആ, പോർഷെ കിട്ടിയില്ലെങ്കിൽ ഇത് ഇതിപ്പോ മേടിച്ചതാ. സരസനാണല്ലോ, സരസനാണല്ലോ. മോനെ മോനെ, ഒരു മഞ്ഞക്കകത്ത് വെള്ള ടോപ്പുള്ള ഒരു മിനി കൂപ്പ. മനസ്സിലാക്കി കളഞ്ഞല്ല. ആ വണ്ടി നല്ലതാണ്, പക്ഷെ മിനി കൂപ്പറിന്റെ ആണെങ്കിലും കുറെ വേരിയൻസ് ഉണ്ട്. ഒരു 40 ലക്ഷം രൂപ തൊട്ട് 70 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ട് ഈ മിനി കൂപ്പറിന്റെ ഒക്കെ പല വേരിയൻസ്. ഇത് ഏതാണ് അറിയണം. ഈ കുഞ്ഞുകാരന് അത്ര വില ഉണ്ട്? ഇരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. എന്തൊരു വണ്ടി ഇത്! അത് കുഞ്ഞു കാറാന്നുകൊണ്ട് കാര്യമില്ല. സ്വിഫ്റ്റിന്റെ ഒക്കെ അത്ര വലുപ്പമുള്ളെങ്കിലും അത് BMW. മഞ്ഞ കളറാണ് മൊത്തത്തിൽ വരുന്നത്. ഇയാളും കാറും തമ്മിൽ ഒരു ടാലി ഒന്നുമില്ലല്ലോ. അതൊന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? ഞാനീ പഴയ ആളാ, നമുക്കൊന്നും അറിയത്തില്ല. എന്നെ കളിയാക്കിയതാണല്ലേ അത്, JCB യുടെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ അത്രക്കാരൻ നഹിഹേ. ഒരു മഞ്ഞ JCB ഉണ്ട്, തമാശ പറഞ്ഞല്ല. വേറൊരു വണ്ടി, വേറൊരു വലിയൊരു വണ്ടിയുണ്ട്, ഓറഞ്ച് കളറാണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു ദിവസം അതിലത്തെ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് എനിക്കറിയത്തില്ല, ലംബോദരൻ എന്നോ അങ്ങനെ ഉണ്ട് അതിന്റെ പേര്. ബാറ്ററി ഒന്നും അല്ല ലംബോഗിനി. ഇലക്ട്രിക് അല്ല. ലോകത്തിലെ ഏറ്റവും വലിയുള്ള ഒരു സ്പോർട്സ് കാറാണ് അത്. ഈ മിനി കൂപ്പറിന്റെ പറഞ്ഞ മോനെ, ഇതൊന്ന് പറഞ്ഞതാ. മിനി കൂപ്പർ നല്ല വണ്ടി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഏത് വേരിയന്റ് ആണെന്ന് അറിയണം. അതുപോലെ അത് ഡീസൽ ആണോ പെട്രോൾ ആണോ, അതൊക്കെ പല കാര്യങ്ങളും അറിഞ്ഞാലല്ലേ നമുക്കൊരു തീരുമാനം. വേരിയന്റ് ഏതാന്നുള്ളത്? വേരിയന്റ് തന്നെ ബാക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ, ഞാൻ ബാക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കൂപ്പർ വരയുന്നോ? ആ, അവന് സെറിലാക്ക് തീർന്നിരിക്കുക മോനെ. അപ്പൊ അവന് അതുകൊണ്ട് ഇപ്പം പാൽപ്പൊടി ഇട്ട് ചായ കുടിക്കുന്നു, പാൽ കുടിക്കുന്നില്ല. എന്റെ മോനെ, ഇപ്പൊ ഞാൻ കാറ് മേടിച്ചു കൊടുക്കുന്നില്ലേ, അവന്റെ ബർത്ത്ഡേക്ക്. ആ മോനെ, എന്തോന്നിട ഇത്? ഇതിന് വട്ടുണ്ടോ? ഇതിന് വണ്ടി മേടിച്ചാൻ തരാം. ഏതടക്കാ കച്ചവടക്കാരനാ? ഗുലിമാല വിൽക്കുന്ന അനുഭവമാണ്. നീ എന്നെ പറ്റിച്ചുട്ടോ. ഇതൊക്കെ എന്ത്?